30 വർഷമായി കോഴിക്കോടിന്റെ നഗര തെരുവിലുണ്ട് ലളിതേച്ചി. 1994 മുതൽ ഓട്ടോയുടെ ആക്സിലേറ്റർ ലളിതേച്ചിയുടെ കയ്യിൽ ഭദ്രമാണ്. അതായത് കോഴിക്കോട്ടെ തന്നെ ആദ്യ വനിതാ ഓട്ടോ ഡ്രൈവർ. മുഴുവൻ പേര് AM ലളിത. അപ്പൊ ചേച്ചി കേരളത്തിലെ തന്നെ ആദ്യത്തെ വനിതാ ഓട്ടോ ഡ്രൈവർ എന്ന കോഴിക്കോട് സിറ്റിയിലല്ലേ? അപ്പൊ എത്ര കാലമായി, ഏത് വർഷമാണ് ഈ ഒരു ഇതിലേക്ക് വരുന്നത്? 94 മുതലാണ് വരുന്നത്. അന്ന് മുതല് ചേച്ചി എങ്ങനെയാണ് അന്ന് ഓട്ടോ, അങ്ങനെ ഒരു ഓട്ടോ ഓടിക്കാന്നുള്ളൊരു തീരുമാനത്തിലേക്ക്? ആ ഒരു കാലത്ത് അങ്ങനെ ആരും ഈ ഒരു ഫീൽഡിലില്ല. അപ്പൊ എന്താണ് ചേച്ചിക്ക് അങ്ങനെ ഒരു ഒരു 10-28 ആളെ ഒന്നിച്ചിറങ്ങിണ്ടായിരുന്നു. ഞാൻ ഓരോ കൂടെ ഇറങ്ങിയില്ല, ഓരൊക്കെ കോർപ്പറേഷൻ പഠിപ്പിച്ചതാണ്. ഞാൻ പിന്നെ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചിട്ട് ഇറങ്ങിയതാണ്. അന്ന് ഡ്രൈവിംഗ് ഒറ്റയ്ക്ക് തന്നെ പോയി പഠിച്ചു? അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട്? അല്ല, വീട്ടിൽ നിന്ന് എല്ലാവർക്കും സപ്പോർട്ട്, വീട്ടുകാർക്കും വീട്ടിനടുത്തുള്ളവർക്കും കുടുംബക്കാർക്കും പ്രശ്നമുണ്ടായി. എങ്ങനെയാണ് ഹസ്ബൻഡ്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഓട്ടോ ഓടിക്കുന്നതായിട്ട്? ആങ്ങളുണ്ട്. ആങ്ങളുണ്ട്. അങ്ങനെ പഠിച്ചു. അങ്ങനെയാണോ ഈ ഇതിനോടൊരു ഇഷ്ടം തോന്നാനുള്ള കാരണം? എന്താ പഴയ കാലത്ത് ഇഷ്ടമാണ്, ഡ്രൈവിങ്ങിനോട് താല്പര്യം. ആ ഇപ്പൊ എത്ര വർഷമായി? 29 വർഷം കഴിഞ്ഞ്, 30-ാമത്തെ വർഷം. ചേച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 67 വയസ്സ്. 67 വയസ്സായിട്ട് ഇപ്പോഴും ഇത് ഓടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും കാലത്ത് ഈ ഒരു ഇതിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓടിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, അതുകൊണ്ടാണല്ലോ ഓടിക്കുന്നത്. കോഴിക്കോട്ടുകാരിയായ ലളിതേച്ചി ഇപ്പോൾ പരപ്പനങ്ങാടിയിലാണ് താമസം. അവിടെ നിന്നും രാവിലെ കോഴിക്കോട്ടെത്തും. പിന്നീട് സത്യമേവ ജയതേ എന്ന പേരിലുള്ള തന്റെ ഓട്ടോയുമായി നഗര തിരക്കുകൾക്കിടയിലും ലളിതേച്ചി എത്താത്ത ഇടങ്ങളില്ല. ഈ തൊഴിലിനെ അത്രമാത്രം നെഞ്ചോട് ചേർക്കുന്നുണ്ട് ഇവർ. 1994 ലൈസൻസ് എടുത്ത അവർ ആദ്യം ഒരു വാടക ഓട്ടോയുമായി ജീവിതമാർഗം കണ്ടെത്തി. അന്നത്തെ കാലത്തൊന്നും സ്ത്രീകൾ ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന മേഖലയായിട്ട് പോലും ലളിതേച്ചി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഈ മേഖല തിരഞ്ഞെടുത്തു. പിന്നീട് 96 സ്വന്തം ഓട്ടോ എന്ന സ്വപ്നത്തിലേക്ക് എത്താനും അധിക സമയം വേണ്ടി വന്നില്ല. അതിനായി ലളിതേച്ചി ചെയ്തൊരു സൽക്കർമ്മം കാരണമായി. ഒരിക്കൽ യാത്രക്കാരെ ഇറക്കി മടങ്ങുമ്പോഴാണ് പിന്നിൽ പണമടങ്ങുന്നൊരു ബാഗ് ലളിതേച്ചിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ യാത്രക്കാരെ ഇറക്കി മലാപ്പറമ്പിലെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചുവിട്ടു. ഒരു പോറൽ പോലും ഏൽക്കാതെ ബാഗ് തിരിച്ചേൽപ്പിച്ചു. അന്നത്തെ പേരെടുത്ത കാർട്ടൂണിസ്റ്റ് BM ഗഫൂറിന്റെ മരുമക്കളുടെ ബാഗായിരുന്നു അത്. ഈ വിവരം പറഞ്ഞ ആ കാർട്ടൂണിസ്റ്റ് അതൊരു വലിയ വാർത്തയായി പ്രസിദ്ധീകരിച്ചു. പിന്നീട് സംഭവിച്ചതെല്ലാം ലളിതേച്ചിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. നാനാഭാഗത്തു നിന്നും അഭിനന്ദനങ്ങളും ആദരവും ലളിതേച്ചിയെ തേടിയെത്തി. പൗരസമിതി ചേർന്നൊരു ഓട്ടോയും സമ്മാനിച്ചു. പിന്നീടങ്ങോട്ട് ഈ മുച്ചക്രവാഹനമായിരുന്നു ലളിതേച്ചിയുടെ ജീവിതത്തെ നിർണയിച്ചത്. ഓട്ടോ ഡ്രൈവർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും? അങ്ങനെയല്ല, ബുദ്ധിമുട്ടുകളൊന്നും ആരെ കൊണ്ടും ഇല്ല. ചേച്ചിക്ക് പിന്നെ വേറെ ഫാമിലി എന്തൊക്കെയാ ആയിരിക്കാനും ഫാമിലിയിൽ ആരൊക്കെയാ ഉള്ളതെന്ന് പറയാം? വലിയ ഒരു ഭർത്താവ്, ഞാനും ഭർത്താവ് മാത്രമാണ്. പിന്നെ കുട്ടികള് സ്കൂളൊക്കെ പൂട്ടുമ്പോ മക്കള് വരും, സ്കൂൾ തുറക്കം പോയിരിക്കും. ഇനിയും കൊറേ കാലം വണ്ടി ഓടിക്കണം തന്നെയാണോ ആഗ്രഹം? ഞാന് പക്ഷെ പറ്റുമോന്ന് അറിയില്ല, ഓടിക്കണം തന്നെയാണ്. ആവുന്ന കാലം അത്രയും ഓട്ടോ ഓടിക്കണം എന്ന് തന്നെയാണ് ലളിതേച്ചിയുടെ ആഗ്രഹം. പല തൊഴിലുകൾ ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ഭർത്താവ് രാമകൃഷ്ണന് ജോലി ചെയ്യാൻ കഴിയാതായതോടെയാണ് 37-ാം വയസ്സിൽ ഈ മേഖലയിലേക്ക് എത്തുന്നത്. ഇന്ന് ഒരുപാട് വനിതകൾ ഓട്ടോ ഓടിക്കുന്നുണ്ട്. എന്നാൽ ലളിതേച്ചിയുടെ ഓട്ടോ ജീവിതം ചരിത്രത്തിന്റെ തന്നെ ഭാഗമാവുകയാണ്.